കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായ വടകര കല്ലാമലയിലെ സ്ഥാനാർത്ഥി തർക്കത്തിൽ ഒടുവിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും തമ്മിലുള്ള തുറന്ന പോരിലേക്ക് നയിച്ച വടകരയിലെ കല്ലാമലയിലെ സ്ഥാനാർത്ഥി തർക്കം, അതിൽ ഒടുവിൽ മുല്ലപ്പള്ളി തോറ്റു, മുരളീധരൻ ജയിച്ചു. മുരളീധരൻ പറഞ്ഞ ഇടത്തേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ വഴങ്ങിയെങ്കിലും ഞാനൊരു പാർട്ടി അധ്യക്ഷനായിരിക്കുന്നതുകൊണ്ടും തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടും കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രന് കെ മുരളീധരനും അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുത്തു. കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കിയതിൽ സന്തോഷമുണ്ടെന്നും മുല്ലപ്പള്ളിക്കുള്ള ബാക്കി മറുപടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൊടുക്കാമെന്നും മുരളീധരനും പറഞ്ഞു വയ്ക്കുന്നു. അതായത് കല്ലാമലയിലെ തർക്കം അവസാനിക്കുന്നുണ്ട് എങ്കിലും മുരളിയും മുല്ലപ്പള്ളിയും തമ്മിലുള്ള പോര് മുമ്പത്തേക്കാൾ രൂക്ഷമായി, വോട്ടെടുപ്പ് കഴിഞ്ഞാലും തുടരും എന്ന് വ്യക്തമായിരിക്കുന്നു. ഒരുപക്ഷെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ അതൊരു തുറന്ന വാക്പോരിലേക്ക് മാറാനിടയുണ്ട് എന്ന സൂചനയും ഉണ്ടാകുന്നു. കല്ലാമലയിൽ UDFമായി ധാരണയിൽ മത്സരിക്കുന്ന RMB സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനായിരുന്നു തീരുമാനമുണ്ടായത്. മുരളീധരൻ അടക്കമുള്ള ആളുകൾ, അവിടുത്തെ MP എന്നുള്ള നിലയിൽ മുരളീധരൻ അടക്കമുള്ള ആളുകൾ ചേർന്ന് UDFനോട് സഹകരിച്ച് RMB മത്സരിക്കുക എന്ന തീരുമാനത്തിലാണ് എത്തിയത്. അതിൻ്റെ ഭാഗമായി വടകര ബ്ലോക്കിൽപ്പെടുന്ന കല്ലാമല ഡിവിഷനിൽ RMBയുടെ സ്ഥാനാർത്ഥി ഡി സുഗതൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി മത്സരിക്കും എന്നാണ് തീരുമാനമെടുത്തത്. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അപ്പോൾ വല്ലാത്ത ഒരു കോൺഗ്രസ് സ്നേഹം അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടു വന്നു. തൻ്റെ സ്വന്തം വീടിരിക്കുന്ന സ്ഥലത്ത് ഒരു RMB സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് മുല്ലപ്പള്ളി തന്നെ KP ജയകുമാർ എന്നൊരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ച് KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പാർട്ടി ചിഹ്നം അനുവദിച്ചുകൊണ്ടുള്ള കത്തും കൊടുത്തു. എന്തൊരു വൃത്തികെട്ട ഏർപ്പാടാണത്! ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് RMBയുമായി ധാരണ ഉണ്ടാക്കുക, അവരുടെ സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുക, അവർക്ക് പിന്തുണ നൽകുക, എന്നിട്ടൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി ചിഹ്നവും അനുവദിച്ചു കൊടുക്കുക. ഇനി ആ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് മറ്റേതെങ്കിലും ചിഹ്നത്തിലാണെങ്കിൽ പോലും സഹിക്കാം. ഒരു മുന്നണി ധാരണകൾ അല്ലെങ്കിൽ ഒരു ഒരു കക്ഷിയുമായുള്ള സഹകരണം ഉറപ്പാക്കിയിട്ട് അവരെ വഞ്ചിക്കുന്ന നടപടിയാണ് ആ കാണിച്ചത്. അതുകൊണ്ടാണ് മുരളീധരന് വലിയ ക്ഷോഭം അക്കാര്യത്തിൽ ഉണ്ടായത്. കാരണം ബാക്കി ആരോടും ആലോചിച്ചിട്ടില്ല. അവിടെ വടകരയിൽ RMBയുമായി ധാരണ ഉണ്ടാക്കുന്നതിന് തീരുമാനമെടുത്ത ആളുകളോട് ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. കെ മുരളീധരൻ പറയുന്നത് പോലെ കെ മുരളീധരനും അതിനു മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ വടകരയിൽ ജയിച്ചത് RMBയുടെ കൂടി വലിയ പിന്തുണ ഉള്ളത് കൊണ്ടാണ്. ആ നല്ല ഭൂരിപക്ഷത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചത് അങ്ങനെയുള്ള RMBയുമായി ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കി വടകരയിൽ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ മുന്നണി മര്യാദകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരിടത്ത് മാത്രം KPCC പ്രസിഡന്റിൻ്റെ തന്നിഷ്ടപ്രകാരം സ്ഥാനാർത്ഥി അവതരിപ്പിച്ചാൽ അത് കൂട്ടുത്തരവാദിത്വത്തിൻ്റെ നഷ്ടപ്പെടലാണ് എന്നാണ് മുരളീധരൻ പറഞ്ഞിരുന്നത്. ആദ്യമൊന്നും ആ ശാഠ്യത്തിൽ നിന്ന് പിന്മാറാൻ മുല്ലപ്പള്ളി തയ്യാറായില്ല എങ്കിലും വടകരയിലെ പ്രചരണത്തിൽ നിന്ന് മുരളീധരൻ പിൻവാങ്ങി എന്നുള്ള പ്രഖ്യാപനം നടത്തിയതോടെ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രന് തന്നെ തൻ്റെ സ്ഥാനാർത്ഥിയെ താൻ പിൻവലിക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തേണ്ടി വന്നത്. എന്തൊരു നാണം കെട്ട പരിപാടിയാണ്! അതൊരു വലിയ തോൽവിയാണ്. ആ തോൽവിയിലേക്ക് സ്വയം എടുത്തു ചാടുകയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മറ്റാരും വരുത്തി വെച്ചതല്ല, സ്വയം വരുത്തി വെച്ച വിനയാണ്. അങ്ങനെ സ്വയം വരുത്തി വെച്ച വിന ഒടുവിൽ ഒരു തോൽവിയായി മാറുമ്പോൾ അതും മുരളീധരനെ അടിക്കാനുള്ള ഒരു വടിയായി കാണേണ്ടുന്ന കാര്യമൊന്നുമില്ല. മുരളീധരനെ എന്തൊക്കെയോ പറയാനുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വാക്കുകളിലുള്ളത്. എന്തായാലും സത്യം പറഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രനേക്കാൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഇടയിൽ അംഗീകാരമുള്ള ഒരു നേതാവാണ് കെ മുരളീധരൻ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെയൊക്കെ മുല്ലപ്പള്ളിയേക്കാൾ എത്രയോ മനോഹരമായി ചലിപ്പിച്ചയാളാണ്. ഇടയ്ക്ക് പാർട്ടി വിട്ടുപോയി എന്നുള്ളതൊഴിച്ചാൽ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ അണികളെ ഒപ്പം നിർത്താൻ സാധിക്കുന്ന, സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാൾ തന്നെയാണ് മുരളീധരൻ. ഒരു ക്രൗഡ് പുള്ളറായി തന്നെ നിൽക്കുന്നയാളുമാണ്. ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള നേതാവ് എന്ന് നമ്മൾ പറയുന്ന കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. അത്തരം ആളുകളെയൊക്കെ ഇത്തരത്തിലുള്ള തന്നിഷ്ടത്തിൻ്റെ പേരിൽ പിണക്കുകയും അവരെ കൊണ്ട് അവരുടെ വായിലിരിക്കുന്നതൊക്കെ കേൾപ്പിക്കുകയും ചെയ്യുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിന് അത്ര നല്ല പണിയല്ല.